അവിടെയും ഇവിടെയും തൊടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പേരില്ലാത്ത പ്രമുഖരുടെ കഥകളുമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ പേജുകളും പുറത്തുവിടുന്നത്. എന്തായാലും മലയാള സിനിമയിലെ കോഴികളെല്ലാം ഇപ്പോൾ തന്നെ കൂട്ടിൽ പരുങ്ങലോടെ ഇരിക്കുന്നുണ്ടാകും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ആ പേരുകൾ പുറത്തുവിടണമെന്ന ആവശ്യം പൊതുജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് അന്തിചർച്ചയ്ക്ക് എടുത്തത് ഈ വിഷയം ആയതിനാൽ അതിന് താഴെ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ രൂക്ഷ വിമർശനങ്ങളും തെറിവിളികളുമാണ്. അമ്മയുടെ സെക്രട്ടറിയായി സിദ്ദീഖ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിന് നൽകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പഠിച്ച് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നത് പോലെ ഇതിനുള്ള മറുപടി പറയാമെന്നാണ് സിദ്ദീഖ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മടിയിൽ കനമുള്ളവർക്കേ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കനം മടിയിലുള്ള ആ പ്രമുഖരോട് ചോദിച്ച് എന്ത് മറുപടി പറയണമെന്ന് തീരുമാനിച്ചതിനു ശേഷമായിരിക്കും ഇവരൊക്കെ ഇനി മീഡിയകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഇതിൽ പറഞ്ഞ പീഡനങ്ങൾക്കും നേരിട്ട ലൈംഗിക ചൂഷണങ്ങൾക്കും എതിരെ കേസെടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറുപടിയായി കമ്മിറ്റിയിലെ ഒരു അംഗം പറഞ്ഞത് നടികൾ കൊടുത്ത മൊഴികൾ രഹസ്യമാക്കി വെക്കണമെന്നും അത് പുറത്തുവിടരുതെന്നും പറഞ്ഞതിനാൽ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ്. യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെട്ട പല നടിമാരും അവരുടെ ഇപ്പോഴത്തെ സ്വൈര്യമായ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകളും വിവാദങ്ങളും വലിച്ചെഴിച്ചു കൊണ്ടുവരാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ആ മൊഴികൾ രഹസ്യമായി തന്നെ തുടരും. അതുകൊണ്ട് മേൽപ്പറഞ്ഞ കോഴികളും പ്രമുഖന്മാരുമെല്ലാം ഇനിയും സേഫായി തന്നെ തുടരും എന്നർത്ഥം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാകട്ടെ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറായി അവിടെ അങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്ത് റിപ്പോർട്ട് എങ്ങനെയൊക്കെ ആര് എഴുതിവിട്ടാലും ഒട്ടും കൂസാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു നടൻ മലയാള സിനിമയിലുണ്ട്. അയാളുടെ പേര് മമ്മൂട്ടി. മീറ്റു കൊടുമ്പിരി കൊണ്ട സമയത്ത് മുകേഷിന്റെയും മോഹൻലാലിന്റെയും സിദ്ദീഖിന്റെയും പേരുകളൊക്കെ ലൈംലൈറ്റിൽ വന്നപ്പോൾ മമ്മൂട്ടിയുടെ പേരും ഒരു നടിയായിരുന്ന പെൺകുട്ടി പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ കാര്യമാണ് മമ്മൂട്ടി എന്ന വ്യക്തിയെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നതും അദ്ദേഹം ജീവിതത്തിൽ എത്രത്തോളം സംസ്കാരവും മാന്യതയും കാത്തുസൂക്ഷിക്കുന്ന ആളാണെന്നും വെളിവായത്. സെറ്റിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു ആ നടി അന്ന് പറഞ്ഞത്. ഷോട്ട് എടുക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഒരാൾ നടിയെ എഡി എന്ന് വിളിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അന്ന് അവർ വിവരിച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ ഇടയായ മമ്മൂട്ടി അപ്പോൾ തന്നെ അയാളെ അരികിൽ വിളിച്ച് സ്നേഹത്തോടെ ശാസിക്കുകയും സ്ത്രീകളെ അങ്ങനെ ഒരിക്കലും വിളിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സിനിമയിൽ എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്ന അദ്ദേഹം സിനിമയിൽ ഒന്നുമല്ലാത്ത തന്നെ പോലെ ഒരു ചെറിയ കലാകാരിക്ക് വേണ്ടി ഇതുപോലെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു സംഭവം ഒരു നടി നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചായിരുന്നു. ഷൂട്ട് നടക്കുന്നതിന് തലേ ദിവസം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവർ അടുത്ത ദിവസം അതേ നടനുമായി ഇന്റിമേറ്റ് സീൻ അഭിനയിച്ചു തീർക്കാൻ എടുക്കേണ്ടി വന്നത് 17 ടേക്കുകൾ. തലേ ദിവസം അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പ്രയാസത്തെ ഒട്ടും വകവയ്ക്കാതെ ഷോട്ട് തെറ്റിപ്പോകുന്നതിൻ്റെ എല്ലാ കുറ്റങ്ങളും ഡയറക്ടർ തൻ്റെ മേൽ പഠിച്ചാരുമ്പോൾ അയാൾ അപ്പുറത്ത് ക്രൂരമായ ഒരു ചിരിയുമായി നിൽക്കുന്നുണ്ട് എന്നായിരുന്നു അവർ ഹേമ കമ്മീഷന് മൊഴി നൽകിയത്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു അഭിമുഖത്തിൽ ഒരു കാലത്ത് മമ്മൂട്ടിയുടെ സ്ഥിരം നായികമാരിൽ ഒരാളായിരുന്ന സീമ മമ്മൂട്ടിയെക്കുറിച്ച് പങ്കുവച്ച ഒരു കാര്യമാണ്. മമ്മൂട്ടിയുമായി അഭിനയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റിമേറ്റ് സീനുകൾ വരുമ്പോൾ തൊട്ട് അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് മടിയായിരുന്നു എന്നാണ് സീമ പറഞ്ഞത്. ഭർത്താവായ എനിക്കോ അവൾക്കോ ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താടാ പ്രശ്നമെന്ന് ഡയറക്ടറും സീമയുടെ ഭർത്താവുമായ ഐ ശശി ചോദിക്കുമായിരുന്നു അത്രേ. അതാണ് മമ്മൂട്ടി. ഇതുപോലെ ഒരു നടൻ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുമോ? സംശയമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.